അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ വന്നേജ് ആയി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സറ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിനാല് ഞായറാഴ്ച ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വില എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ അവശ്യ മരുന്നുകളുടെ വില നിയന്ത്രണ പട്ടികയിൽ കൂടുതൽ മരുന്നുകളെ ഉൾപ്പെടുത്തുന്ന പ്രഖ്യാപനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകും കഴിഞ്ഞ ജനുവരിയിലും ഏപ്രിലുമായി എല്ലാ മരുന്നുകൾക്കും വില വർദ്ധിപ്പിച്ചിരുന്നു പ്രതിവർഷം പത്ത് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ഒരു മാസത്തിനകം സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ നിർദ്ദേശം ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാതെ ജില്ലാതല അഴിച്ചുപണി നടത്താം പുതിയ നിയമനത്തിന് ഗ്രൂപ്പ് മാനദണ്ഡമാകില്ല യു ഡി എഫ് വിപുലീകരിക്കണം കോഴിക്കോട് നടക്കുന്ന ചിന്തൻ ശിബിർ ഇന്ന് വൈകുന്നേരത്തോടെ സമാപിക്കും സർട്ടിഫിക്കറ്റുകളിൽ അച്ഛന്റെ പേര് നിർബന്ധമല്ലെന്നും അമ്മയുടെ പേര് നൽകിയാൽ മതിയെന്നും കേരള ഹൈക്കോടതി അച്ഛൻ ആരെന്നറിയാത്ത യുവാവിന്റെ യുവാവിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളിൽ അമ്മയുടെ പേര് മാത്രം ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് നിർണായക വിധി പ്രസ്താവിച്ചത് കോവിഡ് പ്രതിസന്ധിക്കിടെ നാലേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം ഇന്ത്യക്കാർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെയുള്ള കണക്കാണിത് ഇക്കാലത്ത് ബഹ്റൈൻ കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങളിലേക്ക് ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം ഇന്ത്യക്കാർ തൊഴിൽ തേടിപ്പോയി രാജ്യസഭയിൽ എം പിമാരുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് സാധാരണക്കാർക്ക് നീതി കിട്ടുന്നതാകണം നിയമമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിയമദേവതയല്ല നീതി ദേവതയാണുള്ളത് നിയമങ്ങൾ ചിലപ്പോൾ അനീതിയാകാറുണ്ട് നമ്മുടെ ഭരണഘടനയേക്കാൾ ശക്തമായ ഭരണഘടന മറ്റൊരിടത്തും ഇല്ല വിധി എഴുതുന്ന ജഡ്ജിമാർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സത്യസായി ഓഫനേജ് ട്രസ്റ്റ് നിയമസഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് കഴിഞ്ഞ മാസത്തെ വേതനം ഒരാഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിലെ ജൂൺ മാസത്തെ ഉച്ചഭക്ഷണ ചെലവും കൊടുത്തിട്ടില്ല ശമ്പളം ആവശ്യപ്പെട്ട് സി എ ടി യുവിൻ്റെ നേതൃത്വത്തിൽ പാചകത്തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയില്ലാതെ കോളേജിന് അനുമതി നൽകിയെന്ന് പരാതി പടന്ന ടി കെ സി എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കോളേജ് തുടങ്ങാൻ തിടുക്കത്തിൽ അനുമതി നൽകിയെന്നാണ് പരാതി ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇടതു സർക്കാർ ആയിരത്തോളം ദിവസം പരോൾ അനുവദിച്ചെന്ന് വിവരാവകാശ രേഖ കെ സി രാമചന്ദ്രന് തൊള്ളായിരത്തിനാല് ദിവസമാണ് പരോൾ നൽകിയത് മനോജൻ ദിവസവും ടി കെ രജീഷ് എണ്ണൂറ്റി പത്തൊമ്പത് ദിവസവും പരോളിലായിരുന്നു മുഹമ്മദ് ഷാഫ് മുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസവും സുജിത്തും ഷിനോജും ദിവസം വീതവും പരോൾ നേടി പുറത്തായിരുന്നു പ്ലസ് കഴിഞ്ഞു അഡ്മിഷൻ നോക്കിയോ ഫീസ് അഡ്വാൻസ് ലക്ഷം ലക്ഷം സ്വർണ്ണം സ്വർണ്ണം വെക്കേ ഉണ്ട് അപ്പം ആദ്യം പിന്നെ ജോലി കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണ്ണം കേസ് ഓഫ് ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ മനുഷ്യപ്പെട്ടുള്ള ഒരു കൂടുതൽ തുക കുറഞ്ഞ പലിശ കൂടിയ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തുല്യവേതനത്തിന് അർഹതയുണ്ടെന്ന് നടി അപർണ ബാലമുരളി മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച അപർണ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എല്ലാവരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് പ്രതിഫലത്തിൽ വിവേചനം ആവശ്യമില്ല താൻ വലിയ പ്രതിഫലം വാങ്ങാത്തയാളാണെന്നും അപർണ പറഞ്ഞു എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെടുത്ത ഐഫോൺ വിട്ടുകിട്ടണമെന്ന് സ്വപ്ന സുരേഷ് പിടിച്ചെടുത്ത ഫോണുകളിൽ ഒന്ന് മഹസറിൽ രേഖപ്പെടുത്താതെ മുഖിയെന്നും സ്വപ്ന ആരോപിച്ചു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടെന്നാണ് സ്വപ്ന അവകാശപ്പെടുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറായി ശ്രീറാം വെങ്കട്ടരാമനെ നിയമിച്ച സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ശ്രീറാമിന്റെ നിയമനം എന്തിനെ ആലപ്പുഴക്കാരുടെ തലയിൽ ഇയാളെ കെട്ടിവെക്കുന്നുവെന്നും ചെന്നിത്തല ചോദിച്ചു എൽ ഡി എഫ് സർക്കാരിനെ പിണറായി സർക്കാർ എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് ശരിയല്ലെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം മുൻ സർക്കാരുകളുടെ കാലത്ത് കാണാത്ത പ്രവണതയാണിതെന്ന് സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച വയനാട് തവിഞ്ഞാൽ ഫാമിലെ പന്നികളെ കൊന്നു തുടങ്ങി മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ദ്ധ സംഘം വയനാട്ടിലെത്തി മുന്നൂറ്റി അറുപത് പന്നികളാണ് തവിഞ്ഞാലിലെ ഫാമിലുള്ളത് ഫാമിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപതി മുർമു നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ചുമതല ഒഴിയും അധ്യാപക നിയമന അഴിമതി കേസിൽ അറസ്റ്റിലായ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ ആർമി ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ സംശയം പ്രകടിപ്പിച്ചാണ് ആർമി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ശാരീരിക അസ്വസ്ഥതകൾ മൂലം पार्ताチャटरजीय चोदन कियानायिटिला चोदन कियान कोड दी एनफोर्समेंट ने अनुवादित समय नालतोडे औसानिकुम हस्ते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों तुम में है तुम മേഘാലയ ബി ജെ പി ഉടമസ്ഥതയിലുള്ള അറസ്റ്റ് ചെയ്തു ആറ് കുട്ടികളെ മോചിപ്പിച്ചു കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമെന്ന് ബർണാഡ് ഡൽഹിയിലും യുവാവിനെ മങ്കി പോക്സ് വിദേശയാത്ര നടത്താത്ത രോഗബാധ ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ ഒരു വിരുന്നിൽ പങ്കെടുത്തിരുന്നു ഇതോടെ ഇന്ത്യയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം നാലായി മൂന്ന് പേർ കേരളത്തിലാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ മകൾ സോയിഷ് ഇറാനി ഗോവയിലെ ബാർ റെസ്റ്റോറന്റിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ബി ശ്രീനിവാസ് ബാർ റെസ്റ്റോറന്റ് തന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പറയുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത് മകൾ ബാറുടമയല്ല വിദ്യാർത്ഥിനിയാണെന്നാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അയ്യായിരം കോടി അപഹരിച്ചെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പദ്ധതി അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ അഞ്ച് വർഷത്തിനിടെ ഇൻഷുറൻസ് കമ്പനികൾ ഒന്നേ ദശാംശം ഒന്നേ ഒമ്പത് ലക്ഷം കോടി രൂപ കർഷകർക്ക് ക്ലെയിം നൽകി ആകെ ഒന്നേ ദശാംശം അഞ്ച് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ലഭിച്ച പ്രീമിയം ഇൻഷുറൻസ് കമ്പനികൾ നാൽപ്പതിനായിരം കോടി രൂപ നേട്ടമുണ്ടാക്കി കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ രാജ്യസഭയിൽ വെച്ച റിപ്പോർട്ടിലാണ് ഈ വിവരം ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്രയ്ക്ക് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി തിളക്കം ഇതോടെ ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര ഇതിനു മുമ്പ് ലോങ് ജംപ് താരം അഞ്ചു ബോബി ജോർജ് മാത്രമാണ് ലോകമീറ്റിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയിട്ടുള്ളത് പാരീസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചു വെങ്കലമായിരുന്നു സ്വന്തമാക്കിയത് ഫൈനലിൽ മത്സരിച്ച ഇന്ത്യയുടെ മറ്റൊരു താരം രോഹിത് യാദവിനെ പത്താം സ്ഥാനത്തെ ഫിനിഷ് ചെയ്യാനായുള്ളൂ നീരജ് ചോപ്രയ്ക്ക് അഭിനന്ദനവുമായി മുൻ അത്ലറ്റും മലയാളിയുമായ അഞ്ജു ബോബി ജോർജ് നീരജിനെ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ അത്ലറ്റ് എന്നാണ് അഞ്ജു വിശേഷിപ്പിച്ചത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജംപ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം എൽദോസ് പോളിനെ ഫൈനലിൽ നിരാശ ഇന്ന് നടന്ന ഫൈനലിൽ ഒമ്പതാം സ്ഥാനത്താണ് എൽദോസിനെ ഫിനിഷ് ചെയ്യാനായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ